ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? പെരുന്നാളൊക്കെ നന്നായി ഉഷാറായി കഴിഞ്ഞില്ലേ? കഴിവിൻ്റെ പരമാവധി എല്ലാവരും സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിലും നല്ലത് ഉള്ള സന്തോഷത്തിൽ ഉള്ള സമയത്ത് കഴിച്ചു കൂട്ടുക. ഇനി എങ്ങനെയാണ് കൊറോണയൊക്കെ വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിലേക്ക് തന്നെ നിങ്ങൾ പോകണം കേട്ടോ. അപ്പോഴേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പെരുന്നാളിന് ഞങ്ങൾക്കൊരു പിന്നെ ദാ അൽഹനാൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പിന്നെ മെഹന്തി ഇൻസ്റ്റാ പേജിലുണ്ട്, അവരുടെ ഒരു പിന്നെ പാർസൽ വന്നിരുന്നു. അവർ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, കുറച്ച് മെഹന്തീസൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ആണ് ഞങ്ങൾ ഈ പെരുന്നാളിന് യൂസ് ചെയ്ത മെഹന്തി. പിന്നെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ ആദ്യം കടക്കാം. അപ്പോൾ അത് പിന്നെ കുറച്ചൊന്ന് ഈ കൊറിയർ സർവീസിനൊക്കെ ഇപ്പോൾ ഡിലേ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ ആയെങ്കിലും പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം മുന്നേ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. ഇതിൽ മൂന്ന് ഐറ്റമാണ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന് നെയിൽ കോണും, ഒന്ന് നമ്മുടെ സാധാ ഉള്ളിലിടുന്ന കോണ്, പിന്നെ ഹെന്ന പാക്കാണ്. അപ്പോൾ അത് ഞങ്ങൾ ആദ്യം തന്നെ ഹെന്ന പാക്ക് യൂസ് ചെയ്തു, നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇവർ ഡാൻഡ്രഫിനൊക്കെ നല്ല എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മന്ത്ലി രണ്ട് തവണ യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആ ഒരു മൂന്ന് പാക്ക് കൊണ്ട് ഞങ്ങളെല്ലാവരും ചെയ്ത് നോക്കി. എനിക്ക് നല്ല ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് നമ്മൾ ഡാൻഡ്രഫ് പ്രോബ്ലം ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുടി ഡ്രൈ ആക്കി തന്നെ എപ്പോഴും വെക്കണം കേട്ടോ. എനിക്ക് അതൊരു എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത് എൻ്റെത് മാറാത്തത്. പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നി. പിന്നെ നെയിൽ കോണ്, ഞാൻ നെയിൽ കോണ് ഇത് യൂസ് ചെയ്യാറില്ല. എൻ്റെത് അരച്ച മൈലാഞ്ചി തന്നെയാണ്, അതെല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇത് പറയുകയാണ്. പിന്നെ ഇത് മോക്ക് ഇങ്ങനത്തെ ഒന്നുകിൽ ഞാൻ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കി കൊടുക്കും, അല്ലെ ഇതേപോലത്തെ കോണ് ഓൾ ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വഴി സംഘടിപ്പിച്ചിട്ട് ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. അത് നല്ല നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇത് ഇവരുടെ ഈ മെഹന്തി പിന്നെ ഇട്ടിട്ട് മൂന്ന്, ഇപ്പം ഇന്നിട്ടതാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ആകുമ്പോഴേക്കാണ് നെയിൽത്തതല്ല മറ്റത് നമ്മൾ ഉള്ളിലിടുന്നത് നല്ലൊരു കളറാണ് വെക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ നെയിലിൽ നിന്ന് നല്ല കളറാണ് കേട്ടോ വന്നത്. ആ ഒരു പിന്നെ ബ്ലാക്ക് അല്ല, നമ്മുടെ ഒരു മെറൂണിഷ് റെഡ് ഉണ്ടല്ലോ ആ ഒരു കളറിലാണ് ഇത്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പം മനസ്സിലാവും. കണ്ടില്ലേ, മോളാണ് ഇവിടെ ഇപ്പം നെയിൽ മൈലാഞ്ചി ഇടുന്നത്. ഞാനും മൂത്ത മോളും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരാൾ തീരെ മൈലാഞ്ചിയെ പറ്റാത്ത ഒരാളാണ് രണ്ടാമത്തെ ആൾ. ഇതാണ് നമ്മൾ കൈൻ്റെ അകത്തിടുന്ന മൈലാഞ്ചിൻ്റെ ഒരു കളറ്. നല്ലൊരു പിന്നെ അവൾ പറഞ്ഞിരുന്നു എനിക്ക് മെഹന്തി അയച്ച നമ്മളുടെ പേജ് അവർ പറഞ്ഞിരുന്നു അന്ന് കളർ അത്ര ഉണ്ടാവില്ല, രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്ക് നല്ല കളർ വരുന്നു. അത് അതുപോലെ തന്നെ, അതുകൊണ്ട് തന്നെ നമ്മൾ തലേന്നിൻ്റെ തലേന്നാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾ ഒന്ന് പോയി നോക്കിയാൽ ഇവിടെ ഇൻസ്റ്റാ പേജ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത്. ഇതിൽ ഹെന്ന പാക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ എനിക്ക് പിന്നെ എഫക്റ്റ് ചെയ്ത്, മക്കളൊക്കെ പറഞ്ഞു നല്ലൊരു കൂൾ എഫക്റ്റ് ഉണ്ട്. സാധാരണ ഹെന്ന ഇട്ടിട്ടാകുമ്പം എനിക്കും കോൾഡിൻ്റെ പ്രോബ്ലം വരാറുണ്ട്, മക്കൾക്കും വരാറുണ്ട്. പക്ഷേ ഇതിന് ആ പ്രോബ്ലം വന്നില്ല. ഞാൻ ശരിക്കും മക്കളടുത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഹെന്ന ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകുന്നത് ആദ്യമേ പറഞ്ഞില്ല. ഇനി അങ്ങനെ ഉണ്ട് അത് വിചാരിച്ചിട്ട് പ്രോബ്ലം വരണ്ടല്ലോ. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. എനിക്കെപ്പോഴും പിന്നെ നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ട് പിന്നെ എണ്ണ കാച്ചുന്ന ഒക്കെ ഞാൻ നിർത്തേണ്ടി വന്നതാണ് എന്നൊരു ഈ കോൾഡിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട്. പക്ഷെ ഇത് നന്നായിട്ട് ചെയ്ത്, ഞാനത് ഹസ്ബൻഡിൻ്റെ തലയിലാണ് തേക്കുന്നത്, നന്നായിട്ട് പിന്നെ ആക്കി നല്ലൊരു ആ ഒരു റെഡ് കളറല്ല, പക്ഷെ നല്ലൊരു പിന്നെ ചില മൈലാഞ്ചിൻ്റെ പറയാറുണ്ട് മക്കളൊക്കെ പറഞ്ഞ് ചോന്ന് പോവോ ഉമ്മാ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ആ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ കുട്ടികളുടെ പെണ്ണുങ്ങൾ തലയിൽ തേക്കുകയാണെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിച്ച് തേച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവരതിൻ്റെ കൂടെ അതിൻ്റെ ഗ്ലൗവും പിന്നെ ക്യാപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്കെല്ലാം നന്നായി യൂസ് ചെയ്യാൻ പറ്റിയിട്ടാ. എല്ലാവരും ഞങ്ങൾ അന്നൊരു ദിവസം ഫുള്ള് ഇതിന് തന്നെ എടുത്തതായിരുന്നു. പക്ഷെ പിന്നെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ അരച്ച മൈലാഞ്ചി ആക്കുന്ന സമയത്ത് അത് കഴുകി കളയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്.
ഇനി എല്ലാ ദിവസവും എനിക്ക് വരുന്നൊരു കമൻറ്റാണ് എൻ്റെ നെയിലിലെ മൈലാഞ്ചി ഏതാണ്, എന്താണ് അതിൽ യൂസ് ചെയ്യുന്നത്, ഏത് മൈലാഞ്ചിയാണ് എന്നൊക്കെ ഒരു ദിവസം രണ്ട് കമൻറ്റെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇതാണ്. ഇത് എൻ്റെ മുറ്റത്ത് തന്നെ, ഞാൻ ഇപ്പോഴാണ് കേട്ടോ എൻ്റെ മുറ്റത്തായി വന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഇതിനൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മൈലാഞ്ചി ഞാൻ തമ്മിലൊരു ഫൈറ്റ് ആയിരുന്നു. സാർ ഞാൻ വിട്ടുകൊടുക്കൂലെന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ രണ്ട് മൈലാഞ്ചി മരം റെഡിയായി വന്ന് അരച്ച് നാടൻ ഇല തന്നെയാണ്, നന്നായി ചോക്കുന്ന മൈലാഞ്ചി. എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ മുള്ളിലുള്ള മൈലാഞ്ചി ചെടിയില്ലേ, അതിൻ്റെ ഇലയാണ് കേട്ടോ നന്നായി ചോക്കുന്നത്. അപ്പം ഞാൻ മിക്സിയിലാണ് കൂടുതൽ അരക്കാറുള്ളത്. കുറച്ച് കൂടുതൽ ഇല വേണ്ടി വരും, നെള്ളും ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടി വരും. അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് അരക്കുമ്പോൾ ഇങ്ങനെ കളിക്കും, ഇല വെയിറ്റില്ലാത്ത സാധനമാണല്ലോ, അപ്പോൾ പൊങ്ങി ഇങ്ങനെ വരും. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്തി നിർത്തി അരക്കണ സമയത്ത് നന്നായിട്ട് വരും. അതിലൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. എൻ്റെ മൈലാഞ്ചി അത്രയും ചുവക്കുന്നത് കൊണ്ടാണ് പലരും പല ടിപ്സുകളും പിന്നെ ഉണ്ടാക്കാറുണ്ട്. അതായത് പുളി ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എനിക്കിതിലൊന്നും ഒന്നും ചെയ്യേണ്ടി വരാറില്ല. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് നിൻ്റെത് മാത്രം എന്താ ഇങ്ങനെ ചോക്കുന്നത്. ഇങ്ങനെ നെല്ല് വ്യത്യാസം ഉണ്ടായിരിക്കും, ചില ശരീരത്തിൻ്റെ എന്തോ വ്യത്യാസം എന്തോ ആയിരിക്കും, അതിനെന്താണെന്നുള്ള എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല, പറയാൻ അറിയില്ല. പക്ഷേ ഇത് നന്നായിട്ട് ചോക്കുന്ന മൈലാഞ്ചിയാണ്. ഇത് ഞാൻ കൊടുത്തിട്ടുള്ളവർക്കും ആ റിസൾട്ട് തന്നെ വന്നിട്ട്, ഞാനിങ്ങനെ കൂടുതൽ അരച്ചിട്ടാകുമ്പോൾ എൻ്റെ നെയ്ബേഴ്സിനും ഒക്കെ കൊടുക്കും. അതെനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ബോട്ടിൽസ് ഞാൻ അവിടെ കളക്ട് ചെയ്ത് വെക്കും. ഇതേപോലത്തെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അരച്ചത്, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു മിക്സിൻ്റെ മിക്സിൻ്റെ ചാർജ് കുറച്ച് സൈസ് ഉണ്ട്. ചെറിയ ചാർജ് ഇതാണെങ്കിൽ ജാറാണെങ്കിൽ ഇത്ര തന്നെ വേണ്ടി വരില്ല. ഞാനത് പിന്നെ കുറച്ച് കൂടുതൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം എനിക്ക് ഈ ഒരു കളറാണ് ഉണ്ടാവുക. ഞാനൊരു ഒരു മാസത്തിൽ രണ്ട് തവണ മൈലാഞ്ചി ഇട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെ പോവാതെ നിൽക്കുന്നത്. പോവാതെ നിൽക്കുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ പിന്നെ പായസം ഉണ്ടാക്കിയില്ല ഇപ്രാവശ്യം. ഇപ്രാവശ്യം പുഡിങ്ങിലേക്ക് തിരിഞ്ഞു. രണ്ട് മൂന്ന് ടൈപ്പ് പുഡിങ്ങൾ ഉണ്ടാക്കി. അപ്പം മോളും ഞാനും ഒരു ടൈപ്പ് മോളുണ്ടാക്കി, രണ്ട് ടൈപ്പ് ഞാൻ ഉണ്ടാക്കി. കാരണം എൻ്റെ ചെറിയ മോള് പറഞ്ഞത് ഉമ്മ കൊറോണ ഒക്കെയാണ്, ഒന്നും പുറത്ത് പോകാനൊന്നും കഴിയൂല, അപ്പം ആകെ ബോറടി ആയിരിക്കും പെരുന്നാളുണ്ടെന്ന്. അപ്പം എന്തെങ്കിലും പുഡിങ്ങൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കിയാൽ തിന്നിട്ടെങ്കിലും ബോറടി മാറ്റാമെന്നായിരുന്നു അവൾ പറഞ്ഞത്. അപ്പം അത്യാവശ്യം പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പുഡിങ് പെരുന്നാളുണ്ടെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെയല്ലേ. പിന്നെ അന്നൊരു ലാവിഷ്നെസ് കൂടുതലാണല്ലോ പൊതുവേ നമുക്ക് എല്ലാവർക്കും. നമ്മൾ അപ്പോൾ പുഡിങ്ങുകളൊക്കെ സെറ്റാക്കി തലേന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയതുകൊണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ ഫുഡ് ഞങ്ങൾ ഓർഡറും ചെയ്തതായിരുന്നു കേട്ടാ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് പെരുന്നാളിൻ്റെ അന്നത്തെ ഫുഡ് ഓർഡർ ചെയ്യും. കാരണം നമ്മൾ ഫ്രീ ആവാലോ, നമുക്കൊന്ന് ഫ്രീ ആവാലോ, ഫോട്ടോ എടുക്കലും ഇതൊക്കെ ആകുമ്പോൾ അതിന് വേണ്ടിയിട്ട്. ഇപ്പം രണ്ടാമത്തെ സിസ്റ്റർ ഹസ്ബൻഡും നേരത്തെ എത്തിയിരുന്നു. അപ്പം നിസ്കാരം ഞങ്ങൾ ഒന്നിച്ച് തന്നെ വീട്ടിൽ നിന്ന് നടത്തി. അൽഹംദുലില്ലാഹ് ഇപ്പം കഴിഞ്ഞ കൊറോണ സമയത്തും ഇവർ വന്നതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ ഒരു സന്തോഷമാണല്ലോ. ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ആഘോഷമുള്ള ഒരു നാടാണ് കേട്ടോ ഈ ചേന്നമംഗലൂർ എന്ന് പറയുന്നത്. പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഉത്സവം, ഉത്സവത്തിനൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. അങ്ങാടിയൊക്കെ ഭയങ്കര വർണ്ണാഭമായിട്ടാണ് ഉണ്ടാവാറ്. അതൊന്നും ഇല്ലാത്തതിൻ്റെ പ്രയാസം മക്കളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇത്രയും ആളുടെ എല്ലാവരും പറയും. നിങ്ങൾ ആളുകൾ കൂടുതലുണ്ടോണ്ട് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്നാണ് പറയാറുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് പറച്ചനെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. മക്കളല്ല നാല് മക്കളെ തന്നു, നല്ലൊരു ഫാമിലി അൽഹംദുലില്ലാഹ്, അതിൽ ഒക്കെ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു പിന്നെ നമ്മൾ പിന്നെ അജണ്ടയിൽ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ടുള്ള മെയിൻ ഒരു പരിപാടിയാണ് എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് അല്ലേ, പെരുന്നാൾ പൈസ വിതരണം. പുത്താത്തൻ്റെ മോള് ഖത്തറിലുള്ളവൾ പെരുന്നാൾ പൈസ കൊടുത്തയച്ചതാണ്. കൊടുത്തോ. ആ അടിപൊളി അടിപൊളി. കിങ്കി സിബു. മക്കൾ പൊതുവേ പറയാറ് ഒരു വർഷത്തെ ഇൻകമാണ് പെരുന്നാൾ പൈസ എന്നാണ്. പിന്നെ ഞാൻ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടാണ്. ഈ ഒരു മിഠായിനെ നോക്കിയേ, ആർക്കൊക്കെ നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നേ. നമ്മളുടെ ഒരു ചെറുപ്പകാലത്ത് നാരങ്ങ മിഠായി അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ രസമാണല്ലോ, 30 ദിവസമായിട്ട് ഈ സമയത്ത് നമ്മളൊന്നും കഴിക്കുകയൊന്നും ചെയ്യാത്തതല്ലേ, അപ്പോൾ അതൊക്കെ ഒരു ഹാരാണല്ലോ. അങ്ങനെ മിഠായി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇടക്കിടക്ക് അതും നുണഞ്ഞ് അങ്ങനെ പെരുന്നാൾ എൻജോയ് ചെയ്തതായിരുന്നു.
പിന്നെ നമ്മൾ നെയ്ബേഴ്സിനൊന്നും വിളിക്കാന്ന് വൃത്തിയില്ല, പക്ഷേ മതിലിൻ്റെ അപ്പുറം ഇപ്പുറത്തൊക്കെ നിന്ന് ഇപ്പം നമുക്ക് ഇവിടെ നല്ല കൊറോണ ഉള്ളതുകൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഹെൽത്ത് നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ പൈസ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നീങ്ങി, നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം അത് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരത്തിലേക്കൊക്കെ നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഗസ്റ്റ് വന്നത്. അതായത് ഒരു ശരിക്കും ഒരു സർപ്രൈസായി. ഇതെന്താ കണ്ട മനസ്സിലായോ? ഒരു മയില് വന്നിരിക്കുകയാണ്, പെൺമയിലാണ് കേട്ടോ. അതുകൊണ്ട് പീലി വിടർത്തലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മള് എൻ്റെ നമ്മളെ വീടും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹോം ടൂറിൽ. തൊട്ടടുത്ത് തന്നെ ബ്രദറിൻ്റെ വീട്ടിൽ ബാക്ക് സൈഡിലുള്ള ടെറസിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ വന്നിട്ടുള്ളത്. കുറേ സമയമുണ്ടായി, ഒരുപാട് സമയം അതവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ വീഡിയോ എടുത്ത് താഴെ നിന്നൊക്കെ ബഹളം വെച്ചിട്ടൊന്നും പോയില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പം അളിയനെ അതിൻ്റെ അടുത്തേക്ക് പോയി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബഹളം വെച്ചപ്പോഴാണ് പോയത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാവാണ്, അതുകൊണ്ട് നല്ല മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആ ഭാഗത്തു നിന്നായിരിക്കും വന്നതും വിചാരിക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് ഇതാ ഒരു നാട്ടിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു 3.5 മണിക്കൂർ നേരത്തെ ഓൺലൈൻ പ്രോഗ്രാം. അത്യാവശ്യം ആളുകളെല്ലാം പങ്കെടുത്തിട്ടുള്ള നല്ലൊരു പ്രോഗ്രാമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് എന്തായാലും കുറച്ചൊക്കെ പണികളുണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ആളുകളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കുറേ പാട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 10 മണിക്ക് തുടങ്ങി 1 മണി കഴിഞ്ഞത് കഴിയുമ്പം. പിന്നെ നമ്മൾ ഫുഡ് ഉച്ചഭക്ഷണത്തിലേക്ക് നീങ്ങി, 1 മണി 1.25 ആയപ്പോഴേക്കന്നെ ഫുഡിലേക്ക് നീങ്ങി. ഫുഡ് മന്തിയും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് പുഴമയും കൊണ്ടുവരുന്ന ആൾ കറക്റ്റ് പെരുന്നാളുണ്ടെന്ന് തന്നെ പുഴമയും കൊണ്ട് തന്നിരുന്നായിരുന്നു. അപ്പോൾ പുഴമീനും പൊരിച്ച് അവിടെ കൂട്ടത്തിൽ വെച്ചു. അപ്പോൾ നമുക്ക് കൊറോണൻ്റെ ഒരു പ്രോബ്ലം കുറച്ച് നല്ലോണം ഉണ്ടായിരുന്നെങ്കിൽ പെരുന്നാളിന് മുന്നേ ഒരാഴ്ചയായിട്ട് വലിയൊരു ഇഷ്യൂ, നാട്ടിലുള്ള ഇഷ്യൂസിന് കുറവുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതും തുടർന്ന് പോകണമെന്നാണ് നാട് ഒട്ടുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും മാനസികാവസ്ഥ ഇപ്പോൾ അതായിരിക്കുമല്ലോ അല്ലേ. എൻ്റെ വാട്സപ്പ് ക്ലാസ്സിലെ 1-2 ആളുകൾ തലേന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പെരുന്നാളില്ല, ഇന്നലെ ഇതാ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ഒരാളിങ്ങനെ മരിച്ചു എന്നൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു പ്രയാസമുള്ള സംഗതിയാണല്ലോ, നമ്മളൊരു പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുക എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും തൊട്ട് പഠിച്ചതുകൊണ്ട് നമ്മൾ കാക്കുക തന്നെ. ഇനിയും ഭീഷണി രൂപത്തിൽ തന്നെയാണ് വരുന്നത് അടുത്ത കൊറോണനെ പറ്റിയിട്ടൊക്കെ ഉള്ള. റബ്ബ് തന്നെ കാക്കണം നമുക്ക്, നമ്മുടെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കി പഠിച്ചതിനോട് പറയുക തവക്കൽത്തുവല്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുഡിങ്ങുകൾക്ക് കഴിച്ചു, പിന്നെ ഫോട്ടോ സെഷനിലേക്ക് നീങ്ങി കേട്ടോ. പൊതുവേ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് തന്നെ ഫോട്ടോ സെക്ഷനാണല്ലോ. നമുക്ക് ഫാമിലി ആയിട്ടും സിംഗിളായിട്ടാണെങ്കിലും ഏത് പ്രായക്കാരുടെ ഇടയിലുള്ളൊരു ട്രെൻഡാണല്ലോ ഈ ഫോട്ടോ. ഇതാണ് മൂത്ത സിസ്റ്റർ, ഹസ്ബൻഡ്, 2 ആൺകുട്ടികൾ, അവർ 2 പെൺകുട്ടികൾ കൂടി ഉണ്ട്. ഒരാൾ ഗൾഫിലുള്ളത്, മറ്റാൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അവളൊന്നും എത്തിയിട്ടില്ല, അവർക്കൊന്നും വരാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനായതുകൊണ്ട് വന്നിട്ടില്ല. ഇവർ 2 ആളും, ഇതാണ് ചെറിയ സിസ്റ്റർ ഹസ്ബൻഡും, ഇവർ 2 മക്കളും ഗൾഫിലായതുകൊണ്ട് അവരും ഇല്ല. പിന്നെ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് നമ്മൾ നെഷ്വ, ഓളും ഇവിടെ തന്നെ ആയതുകൊണ്ട് ഈ പെരുന്നാക്കോളും ഉണ്ടായിരുന്നു. നെഷ്വിനെ അറിയില്ല എല്ലാവർക്കും. എൻ്റെ മോളെ ഡ്രസ്സിനെ കുറിച്ച് ഒരുപാട്, അതായത് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യണം. നമ്മളെ വാട്സപ്പ് ക്ലാസ്സിലുള്ള ഒരുപാട് ആളുകൾ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഉടനെ തന്നെ കാണാം. അതേപോലെ തന്നെ കുറേ ആളുകൾ കുറേ ആയിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫാമിലിനെ പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്, ഞങ്ങളെ കുറിച്ചിട്ട് പറയുമോ എന്നുള്ളത്. കാരണം ഞങ്ങൾ അറിയുന്ന കുറേ ആളുകളുണ്ട്, അറിയാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത്, അതായത് പരിചയത്തിലുള്ള ആളുകൾ കേട്ടോ. കമൻസിൽ 2-3 കമൻസേ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു വീഡിയോയിൽ എന്താണ് ഞാൻ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഇങ്ങനെ ആലോചനയിലാണ് ഞാനും ഫാമിലിയും. അൽഹംദുലില്ലാ പെരുന്നാൾ ഇത്രയും ഭംഗിയായി ചെയ്യാൻ അല്ല ആഘോഷിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിനോട് ഒരുപാട് സ്തുതി പറയുന്നു.
പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ ഞാനും വലിയ മൂന്ന് മക്കളും ചുരിദാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെ ചുരിദാറാണ് കുറച്ചൊരു വെറൈറ്റി ഞാൻ ചെയ്തിട്ടുള്ളൂ. മോളെ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തല്ല, ചെറിയ മോളെ ഡ്രസ്സിനാണ് ഇനിയിപ്പം കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും വിടണം എന്ന് പറ്റും. നമ്മുടെ വാട്സപ്പ് സ്റ്റുഡൻസ് കുറേ ആളുകളുള്ളത് കൊണ്ട് അവരൊക്കെ പറഞ്ഞിരുന്നു, ഇൻഷാല്ലാഹ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് കൂടെ കാണാം. നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഇതാണ്. വാട്സപ്പ് ക്ലാസ്സിൽ മെമ്പേഴ്സ് ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാച്ചിലേക്കേ പറ്റുള്ളൂ ഇൻഷാല്ലാഹ്. എല്ലാവർക്കും മനസ്സ് നിറഞ്ഞൊരു അസ്സലാമു അലൈക്കും.